అనురాగ్. Yes, sir. നന്നായിട്ട് പാടി മോൻ. Thank you, sir. ഉഗ്രായിട്ട് പാടി. Thank you. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇങ്ങ് തിരിഞ്ഞു. ഇനി രണ്ടുപേരും ഇരിപ്പോ ഉണ്ട്. തിരിക്കാം, പറ്റുമെന്ന് നോക്കാം. ഒരു പുഷ്പം തിരിഞ്ഞത് മോൻ പാട്ടങ്ങ് നിർത്തി. പിന്നെ എന്തിനാ പാടുന്നത്? ഒരു പാട്ട് കൂടി പാടാം സാർ. വേണ്ട സാർ, എന്നെ സാറെന്ന് വിളിച്ച നീ ജീൻസ് ഊരിക്കൊണ്ട് ഇങ്ങ് വരും. ഞാൻ അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ കണ്ടസ്റ്റന്റ്സും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ അങ്കിളിന്ന് വിളിച്ചു കഴിഞ്ഞാല് പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ ശരത്തേട്ടൻ തിരിയും. നൂറ് പ്രാവശ്യം അങ്കിൾ, സോറി അങ്കിൾ. മോനെ എന്നെ അങ്കിൾ എന്ന് വിളിച്ചാല് ഞാൻ തിരിയും, ഇല്ല ഞാൻ തിരിയും. പുറകിലോട്ട് തിരിയും, പുറകിലോട്ട് അങ്കിൾ എന്ന് വിളിച്ചാല്. അങ്കിൾ എന്ന് വിളിച്ചാൽ ഞാൻ അങ്ങ് വരും. അങ്കിൾ ചക്ക, ലവ് യു, ഐ ലവ് യു ടു സാർ. അനുരാഗ്, അപ്പം എന്തായാലും ഞങ്ങൾ നാല് പേരും ടോട്ടലി ഇംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി ഒന്ന് കൂടുതൽ ഒന്ന് നമ്മളെയും ഓഡിയൻസിനും എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് നമ്പർ. ഓക്കെ, അനുരാഗ് വളരെ അടിപൊളിയായിട്ട് പാടി. ഞങ്ങള് ഡാൻസ് കളിക്കാൻ തരുള്ളൂ, പക്ഷെ തീർന്നുപോയി. നീ അവിടുന്ന് മാജിക് ചേട്ടനൊക്കെ കളിക്കാൻ തന്ന കണ്ടു, ഭയങ്കര. ഇത് ഇതിന് വേണ്ടിട്ട് വേണ്ടി എടുത്തതാ? ഇത് കണ്ടോ ശരത്ത്, ഫുൾ ചരട്. എന്താ മോനെ, ഇത്രയും കെട്ടിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞ ജഡ്ജസിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞു. ആണോ? അയ്യോ അല്ല, പറയും മോനെ. ഇതോട് കൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തു, ഈ ശരത് സാർ എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ശരത്തേട്ടാന്ന് വിളിച്ചോളാം, കുഴപ്പമില്ല. എങ്ങനെ വേണം? കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് കുഴപ്പമില്ല. ആണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല സാർ. മാജിക് അങ്കിൾ നമുക്ക് ചെയ്യാം. ചെയ്യാം, സൂത്രം കാണാം. മാജിക്കിലേക്ക് വരാം. മാജിക്കിലോട്ട് വാ. ഇപ്രാവശ്യം ശരത് അങ്കിളിനെ വെച്ചിട്ട് മാജിക് ചെയ്താലോ? ഇഷ്ടമാണോ? ഞാൻ ഇത്തവണ കാർഡ് കൊണ്ടുള്ള ഒരു മാജിക്കാ സെലക്ട് ചെയ്തേക്കുന്നത്.
ഇത് തോട്ട് ടെലിപ്പതി ട്രാൻസ്മിറ്റർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ ചിന്തകൾ, ഇപ്പൊ സാറിന്റെ ചിന്ത നസ്രീലിലേക്ക് എത്തിക്കാൻ ഈ ഒരു സാധനം മതി. വളരെ അതെ വെളി പറയാൻ പറ്റുമോ? അതെ പോട്ടെ, ഞാൻ സരസാറിന്റെ അടുത്തേക്ക് പോട്ടെ. 1 2 3 4 5 6 7 8 9 എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ്, എല്ലാം പല പല കാർഡ്സ് ആണ്. ഞാൻ എവിടെയാണോ, എവിടെ റിഫിൽ ചെയ്യുന്ന സമയത്ത് സാറിന് സ്റ്റോപ്പ് പറയണോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് സാറിന്റെ കല, ഞാൻ നോക്കുന്നില്ല, കാർഡ് മാറ്റി വെച്ചു. സാർ മാത്രം കാണുക, ഒന്നും പറയണ്ട. ഇനി കണ്ണടച്ചുകൊണ്ട് ഈ തോട്ട് ടെലിപ്പതി ട്രാൻസ്മിറ്റർ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ എത്ര മുട്ട അടിക്കായിരുന്നു. അതെ, സാറിന്റെ ഇപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്റെ മനസ്സിൽ നിന്ന് ഒരു കാര്യവും ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു മുൻവിധിയോട് കൂടിയാണ് സാറ്. ഉറപ്പായിട്ടും അത് ആ ഈ കാർഡ്, ആ കാർഡ് ഏതാണെന്ന് മനസ്സിലാലോചി പറയണ്ട, ആ കാർഡ് ഏതാണെന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് സാർ ഒന്ന് കറക്കി നോക്കി. കഴിഞ്ഞു. ഇനി സാറിന്റെ കാർഡ് മാത്രം മനസ്സിൽ കാണുക. എന്ത് കളറിലുള്ള കാർഡാണ് നസ്രീൻ പറയും? ആ റെഡ്. റെഡ് ആണോ? അത് കള്ളം പറയാ, അത് കാണിക്കണം. ഏത് ഏത് സിമ്പൽ? അത് ഡയമണ്ട്. ഡയമണ്ട് ആണോ? ഏതാ നമ്പർ? 10 10. ഒന്ന് കാണിക്കണം, സംശയമുണ്ട്, അത് കാണിക്കണം. ഇതോ കാണിക്കണല്ലോ. 10 ഡയമണ്ട് അല്ലേ? ചോപ്പ്. എല്ലാരും കൈയടിച്ചേ. കാൻഡിമാൻ ക്രം ലാക്ടോ, ഇന്ത്യൻ വോയിസ് ജൂനിയർ. എന്താ ചെവി പൊത്തി? ചെവി പൊത്തി മിഠായി വള.